കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള വോട്ടെടുപ്പ്, അത് കണ്ണൂർ, കാസർഗോഡ്, പ്രത്യക്ഷമായി തന്നെ കള്ള വോട്ടിന്റെ തെളിവുകൾ ദൃശ്യങ്ങളായി പുറത്തു വരുമ്പോൾ, അവിടെ CPM പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ കള്ള വോട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണം, അത് തെളിവുകളായി ദൃശ്യങ്ങളായി സമൂഹത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അവിടെ ആ കള്ള വോട്ട് എന്ന കോൺഗ്രസിന്റെ ആക്ഷേപത്തെ, കോൺഗ്രസിന്റെ ആരോപണത്തെ CPM നേരിടുന്നത്, CPM ആണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്, CPMന്റെ ജനപ്രതിനിധികളാണ് കള്ള വോട്ടിൽ പങ്കെടുക്കുന്നത് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ ന്യായീകരണവുമായി CPM മുന്നോട്ട് വരുന്നത് അത് കള്ള വോട്ടല്ല, ഓപ്പൺ വോട്ട് എന്നുള്ള തരത്തിലാണ്. ഈ തരത്തിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ മൗനം അദ്ദേഹത്തിന്റെ നിലപാടും ഏറെ വിമർശന വിധേയമാവുകയാണ്. ടിക്കാറാം മീണ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും നിഷ്പക്ഷത പുലർത്തേണ്ട തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നു എന്ന ആരോപണവും ശക്തമാകുന്നു. അപ്പോൾ ഒരു സംഭവം നടക്കുന്നു, അതിന്റെ തെളിവുകൾ പുറത്തു വരുന്നു, അതിനെതിരെ മറ്റൊരു ന്യായീകരണം വരുന്നു. അതിൽ ഒരു രീതി കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ്. അവിടെ കള്ള വോട്ടാണെന്ന് പറയുന്നു, അതിനെ ഓപ്പൺ വോട്ടാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നു, അത് ദുർവ്യാഖ്യാനമെന്നാണ് പറയുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൽ ടിക്കാറാം മീണ ചോദ്യചിഹ്നമാകുന്നത്, ടിക്കാറാം മീണ വിമർശന വിധേയനാകുന്നത്, എല്ലാ പോളിംഗ് ബൂത്തുകളിലും പോയി കഴിഞ്ഞാൽ ടിക്കാറാം മീണയുടെ ഫോട്ടോ പതിപ്പിച്ച വലിയ പോസ്റ്ററുകൾ ഓരോ ബൂത്തിന് ഫ്രണ്ടിലും ഒട്ടിച്ചിരുന്നു. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ബോധവൽക്കരിക്കുന്നതിനും എല്ലാ കൂടുതൽ ആൾക്കാരെ വോട്ടിംഗ് പ്രക്രിയയിലേക്ക് പങ്കെടുപ്പിക്കുന്നതിനുമായിരുന്നു. അപ്പോൾ ആ അത്തരമൊരു സാഹചര്യത്തിൽ ടിക്കാറാം മീണ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്റെ ചിത്രം ആലേഖനം ചെയ്ത് എല്ലാ ബൂത്തുകളിലും പോസ്റ്ററുകൾ ഒട്ടിച്ച ടിക്കാറാം മീണയ്ക്ക് ഓപ്പൺ ഔട്ട് എന്താണെന്നും ഇവിടെ ഓപ്പൺ ഔട്ട് എങ്ങനെ ചെയ്യുന്നു എന്നും അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ട് എന്നാണ് ജനാധിപത്യ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അവിടെ അവർ ചോദിക്കുന്ന ചോദ്യം എന്താണ് ഓപ്പൺ ഔട്ട്? സാധാരണ ആർക്കും ഇപ്പോൾ അത് മനസ്സിലാകുന്നില്ല. കള്ള വോട്ടും ഓപ്പൺ ഔട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഓപ്പൺ ഔട്ട് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് ഒരാൾക്ക് ഓപ്പൺ ഔട്ട് ചെയ്യാൻ സാധിക്കുക? അവിടെ 1961 കണക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ്, സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് അനുസരിച്ച് ഇപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമാകുന്നത് അന്ധതയാലോ മറ്റ് കൊടിയ ശാരീരിക അവശതയാലോ ഒരാൾക്ക് ബാലറ്റ് പേപ്പറിലെ ചിഹ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുകയോ മറ്റോ വരികയാണെങ്കിൽ അയാൾക്ക് പ്രായപൂർത്തിയായ ഒരാളെ സഹായം പ്രിസൈഡിംഗ് ഓഫീസറെ അനുവാദത്തോടുകൂടി പ്രിസൈഡിംഗ് ഓഫീസറെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നേടാം എന്നുള്ളതാണ്. ഇവിടെ ടിക്കാറാം മീണ വിശദീകരിക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ യഥാർത്ഥ വോട്ടറും സഹായിയും പോളിംഗ് ബൂത്തിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഓപ്പൺ ഔട്ടെന്ന CPM വിശദീകരണം നൽകുമ്പോൾ അവിടെ യഥാർത്ഥ വോട്ടറും ഈ ഓപ്പൺ ഔട്ട് ആ യഥാർത്ഥ വോട്ടർക്ക് അന്ധതയാലോ കടുത്ത ശാരീരിക ദൗർബല്യത്താലോ കടുത്ത ശാരീരിക വൈകല്യത്താലോ അയാൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കാതിരിക്കുക, ബാലറ്റിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാതിരിക്കാൻ സാധിക്കുക, സ്വമേധയാ തന്റെ വോട്ടിംഗ് അവകാശം രേഖപ്പെടുത്താതിരിക്കാൻ സാധിക്കുക, അങ്ങനെ രണ്ടുപേരും ഈ ബൂത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പൺ വോട്ട് സമ്മതിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റൊരാളെ വോട്ട് ചെയ്യാൻ സമ്മതിക്കേണ്ടത്. ഇവിടെ അത്തരമൊരു സാഹചര്യമാണോ നിലനിന്നത്? മാത്രവുമല്ല ഫോം 14A രണ്ടുപേരും പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. ആരോപണം ഉയർന്ന സ്ഥലങ്ങളിൽ അത്തരത്തിൽ പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ടോ? അപ്പോൾ രണ്ടുപേരും ശാരീരിക അവശതയാലോ മറ്റോ സ്വമേധയാ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കാളിയാകാൻ സാധിക്കാത്ത വ്യക്തിയും ആ വ്യക്തിയെ സഹായിക്കുന്ന ആളും ഒന്നിച്ച് വോട്ട് ചെയ്യാൻ എത്തണം. അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? വോട്ട് ചെയ്യും മുമ്പ് പോളിംഗ് ഓഫീസർ യഥാർത്ഥ വോട്ടറെ അയാളുടെ മാനസികാവസ്ഥയും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ശാരീരിക ക്ഷമതയും അവർക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് സ്വമേധയാ ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് ആവർത്തിച്ച് ആ യഥാർത്ഥ വോട്ടറോട് ചോദിക്കണം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത, സ്വമേധയാ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളാണ്. അതവർ ആവർത്തിച്ചു പറയുകയും അത് സ്വയം ബോധ്യപ്പെടുത്തിയതിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രിസൈഡിംഗ് ഓഫീസർ സഹായിയെ വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടത്. ഈ ആരോപണം ഉയർന്ന സ്ഥാനങ്ങളിൽ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഗുരുതരമായ അനാസ്ഥയും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ വിശദീകരണം നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ടിക്കാറാം മീണയ്ക്ക് ബാധ്യതയുണ്ട്. ആ ടിക്കാറാം മീണ ഇത്തരം കാര്യങ്ങൾ ബോധവൽക്കരണ രൂപത്തിൽ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ അദ്ദേഹം നിഷ്പക്ഷനാണെന്ന് തെളിയിക്കാൻ ഇത്തരം നടപടികൾ കൂടിയേ കഴിയൂ എന്നാണ് ജനാധിപത്യ വിശ്വാസികൾ ടിക്കാറാം മീണയോട് ആവശ്യപ്പെടുന്നത്.